ഇഷ്ടംപോലുണ്ട്. മൃഗങ്ങളെ ശല്യമേ ഉള്ളൂ. ആ ഇറത്ത് വെച്ചിട്ട് ആനക്കുട്ടി ചരിഞ്ഞു എന്നും പറഞ്ഞൊരു ന്യൂസ് ഇപ്പോൾ ഉണ്ടായി. ചരിത്ര നിർമ്മിതിയായ തൂക്കുപാലത്തിൻ്റെയും ഇന്ത്യ മഹാരാജ്യത്തിലെ തന്നെ അതിപുരാതന പേപ്പർ മില്ലിൻ്റെയും നാടായ കൊല്ലം ജില്ലയിലെ പുനലൂർ പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഏകദേശം 6 കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ചാലിയക്കര എന്ന മനോഹര ഗ്രാമത്തിൻ്റെ കഥ പറയാം. കാടിൻ്റെ ഇടവഴികളിൽ കൂടി ഒഴുകി വരുന്ന ചാലിയക്കരയാർ, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ചാലിയക്കരയാർ, വർഷങ്ങൾ പഴക്കമുള്ള AVT കമ്പനിയുടെ 1000 കണക്കിന് ഏക്കറുകൾ വ്യാപിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളും അവിടുത്തെ തോട്ടം തൊഴിലാളികളുടെയും കഥയാണ് ചാലിയക്കരയുടെ കഥ. പ്രകൃതിയുടെ അതിമനോഹരങ്ങളായ ദൃശ്യചാരിതകൾ കൊണ്ട് ധന്യമാണ് നമ്മുടെ നാട്. അതിൽ ചിലത് അന്ന് നാട്ടുകാരുടെയും ഭരണ സംവിധാനങ്ങളുടെയും സംയോജിതമായ ഇടപെടലുകൾ കൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തപ്പെടുകയും പ്രസിദ്ധമാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ചുറ്റും അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ ഇപ്പറഞ്ഞ ഇടപെടലുകൾ ഒന്നും നടത്താതെ തന്നെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ചില ഹരിത മനോഹര തീരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിലൊന്നാണ് കൊല്ലം ജില്ലയിലെ തെമ്മല പഞ്ചായത്തിൽപ്പെട്ട ചാലിയക്കര. ചാലിക്കരയിലെത്തിയാൽ ആദ്യം കാണേണ്ടത് കമ്പിപ്പാലമാണ്. കമ്പിക്കയർ കൊണ്ട് ചാലിയക്കര ആറിന് കുറുകെ നിർമ്മിച്ച പാലമാണിത്. തൂക്കുപാലത്തിന് സമാനമായി കമ്പിക്കയറുകൾ കൊണ്ട് രണ്ടറ്റവും ബന്ധിച്ച് തടി കൊണ്ട് പ്ലാറ്റ്ഫോം നിർമ്മിച്ച നടപ്പാലമാണ് കമ്പിപ്പാലം. ചാലിയക്കര എസ്റ്റേറ്റിലെ താമസക്കാരുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് കമ്പിപ്പാലം. ഇവിടെ വരുന്നവർക്ക് കാഴ്ചയുടെ ആദ്യ വിസ്മയം തീർക്കുകയാണ് ഇപ്പോൾ ഈ കമ്പിപ്പാലം. ഇവിടെ നിന്നും നേരെ ചാലിയക്കര ജംഗ്ഷനിലേക്കുള്ള യാത്രയിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു സ്കൂൾ കാണാം. ഇന്നാട്ടിലെ തോട്ടം തൊഴിലാളികളുടെയും മറ്റും മക്കൾ പഠിക്കുന്ന സ്കൂളാണിത്. രണ്ടോ മൂന്നോ കടകൾ മാത്രമുള്ള ചാലിയക്കരയുടെ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ നമുക്കൊരിക്കൽ നഷ്ടപ്പെട്ട ഗ്രാമാന്തരീക്ഷത്തിൻ്റെ തനി പകർപ്പ് ഇവിടെ കാണുവാൻ കഴിയും. ആയിരത്തി തൊള്ളായിരത്തി 1954 നിർമ്മിച്ച ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടെ ആകെയുള്ള ഒരു ചായക്കുടിയുടെ മുന്നിൽ നേരം പോക്ക് പറഞ്ഞിരിക്കുന്ന ചേട്ടനോട് കാര്യങ്ങൾ ആരാഞ്ഞു. ആനയുണ്ട്, ഈ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ വരെ വരാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഇനി ഇപ്പുറത്ത് കനാലിന് ഇപ്പുറം ഇറങ്ങി. ഈ അടുത്ത സമയത്ത് ഒരു ആന ഒരു കുട്ടി ഇവിടെ ചരിയുകയും ചെയ്തു. ആ ഇറത്ത് വെച്ചിട്ട് ആനക്കുട്ടി ചരിഞ്ഞു എന്നും പറഞ്ഞൊരു ന്യൂസും ഇപ്പോൾ ഉണ്ടായി. മൃഗങ്ങളുടെ ശല്യമേ ഉള്ളൂ. ആനയും കാട്ടാനയും എല്ലാം ഉണ്ട്. പ്ലാവും ഒക്കെ ചാടുന്നതാണ്. പിന്നെ മറ്റ് കാട്ടുമൃഗങ്ങൾ, പന്നിയും സകല ജീവജാലങ്ങളും ഉണ്ട്. ഒരു തേങ്ങ പോലും കിട്ടാത്ത കണ്ടീഷനെ എന്നാലും മറ്റൊരു. ഇവിടെ എസ്റ്റേറ്റ് പൂർണ്ണമായിട്ട് റബ്ബറാണ്. വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്. 300 തൊഴിലാളി പുറത്തുകൂടെ വർക്ക് ജോലി ചെയ്യുന്നുണ്ട്. എത്ര കുടുംബങ്ങളുണ്ടോ? ഒരുപാട് കുടുംബങ്ങളുണ്ടോ? 10,000 കുടുംബത്തിൽ പുറത്തുണ്ടോ? അതിൽ കൂടുതലാണ്. ഉപ്പുഴയും നമ്മുടെ പരിസരവും ഇപ്പോൾ എസ്റ്റേറ്റിനകത്ത് കൂടെ അതിൽ കൂടുതലാണ് ഉണ്ടാവും അല്ലേ? എല്ലാവരും എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. തൊഴിലാളികളാണ്. അമോണിയ കയറ്റി ശുദ്ധീകരിച്ചിട്ട് വർഷങ്ങളോളം കൊണ്ടിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് അമോണിയ വേർതിരിച്ചിട്ട് പാലെടുക്കാവുന്ന രീതിയിൽ ഇവിടെ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. 5-ാം ക്ലാസ് കഴിഞ്ഞ 4-ാം ക്ലാസ് കഴിഞ്ഞാൽ പുല്ലൂർ പോകണം. പുല്ലൂർ പോകണം. വിദ്യാഭ്യാസത്തിനുള്ള ഹൈസ്കൂളൊന്നുമില്ല. മിക്കപ്പോഴും വെള്ളം ഈ റോഡിൽ വരെ കയറാറുണ്ട്. പിന്നെ ശുദ്ധമായ വായു. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് പുനലൂരാണ്. പുനലൂര് പോയാലേ വേണ്ട കാര്യങ്ങളും സാധനങ്ങൾക്കും എല്ലാം പറ്റും. പിന്നെ ഇവിടുന്ന് മാമ്പഴത്തറയുണ്ട്. ഇവിടുന്ന് മാമ്പഴത്തറ വഴി അവിടെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് പോകും. അല്ലാതെ പുനലൂർ നിയോജക മണ്ഡലമാണോ? പുനലൂർ നിയോജക. താങ്ക് യു സോ മച്ച്. പേരെന്താ ചേട്ടൻ്റെ? ബാനർജി. ബാനർജി. ഞായറാഴ്ച കൂടുതലാണ്. ഈ അക്കുഡേറ്റിലേക്ക് വരും അല്ലേ? അക്കുഡേറ്റിലും ഇവിടെ കാണാനൊക്കെ ഞായറാഴ്ച കൂടുതലാണ് പറ്റും. ചേട്ടൻ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നാണോ? ഞാൻ ഇവിടെ അടുത്ത് തന്നെ ജനിച്ചു. ശരി ശരി ശരി. പേരെന്താ? രമണൻ. രമണൻ, നല്ല പേരാണ്. ചാലിയക്കര ആറിൻ്റെ കുറുകെ വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച മറ്റൊരു തൂക്കുപാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. ആറിന് കുറുകെ പുതിയ പാലം വന്നപ്പോൾ അത് ഉപയോഗിക്കാത്ത അവസ്ഥയാവുകയും നശിച്ചു പോവുകയാണ് ഉണ്ടായത്. പലയിടത്തായി എസ്റ്റേറ്റിലെ താമസക്കാരുടെ ലയങ്ങൾ കാണാം. ബ്രിട്ടീഷ് കാലത്തോളം പഴക്കമുള്ള ലയങ്ങളാണ് ഇവയെന്ന് അറിയാൻ കഴിഞ്ഞു. ഇവിടെ എത്തിയാൽ ഒരു തമിഴ്നാടിൻ്റെ ഛായ നമുക്ക് തോന്നും. അവിടെ നിന്നും നേരെ പോകുന്നത് ചാലിയക്കരയിലെ ഏറ്റവും പ്രധാന ആകർഷണമായ അക്വഡക്റ്റ് എന്ന് നാട്ടുകാർ വിളിക്കുന്ന അക്വാഡക്റ്റിലേക്കാണ്. കാടിന് നടുവിലൂടെ ഒഴുകി വരുന്ന ചാലിയക്കരയാറിന് കുറുകെ കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായുള്ള വലതുകര കനാൽ നിർമ്മിച്ച് ജലം മറുകരയിലെത്തിക്കുന്ന പദ്ധതിയാണ് ഈ അക്വഡക്റ്റ്.
തെമ്മല ഡാമിൽ നിന്നും വരുന്ന ജലം കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന KIP കനാലിന്റെ ഭാഗമാണിത്. അക്വഡേറ്റിലേക്കുള്ള യാത്രാപഥം കുറച്ച് ശ്രമകരമാണ്. ഇപ്പോൾ റോഡിന്റെ വശങ്ങളിൽ വളർന്ന് പന്തലിച്ച കാട്ടുചെടികൾ നിമിത്തം വലിയ വാഹനങ്ങൾ വന്നാൽ ചെടിയുടെ കമ്പുകൾ ഉരസി വാഹനത്തിന്റെ പെയിന്റ് പോകുമെന്നത് വിഷമകരമായ ഒരവസ്ഥയാണ്. ഞാൻ വന്ന വാഹനത്തിനും ഇതേ ദുരവസ്ഥയുണ്ടായി. കനാലിന് മുകളിലായി പാലം പോലെ പണിതിട്ടുള്ളതിനാൽ അക്കരെ ഇക്കരെ യാത്ര ചെയ്യുവാനും സാധിക്കും. AVT എസ്റ്റേറ്റിന്റെ പ്രധാന ഫാക്ടറികളും അവരുടെ പ്രധാന ഓഫീസുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. വന്യമായ ഒരു അനുഭൂതിയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ചുറ്റുമുള്ള മരങ്ങൾ തീർത്ത തണലും പ്രകൃതി ഒരുക്കിയ മനോഹാരിതയും കൊളോണിയൻ കാലത്തെ നിർമ്മിതികളുമൊക്കെയായി മനസ്സിന് കുളിർമ തരുന്ന കാഴ്ചകൾ. തെമ്മല പഞ്ചായത്തിൽപ്പെട്ട ഈ പ്രദേശത്ത് നിരവധി വെഡിംഗ് ഫോട്ടോഷൂട്ടുകളും നടക്കുന്നുണ്ട്. അക്വഡേറ്റിന്റെ മറുകര ചെന്നാൽ താഴെ ചാലിയാർ, റബ്ബർ പ്ലാന്റേഷന്റെയും കാടിന്റെയും ഒക്കെ നടുവിലൂടെ മനോഹരമായി ഒഴുകുന്ന കാഴ്ചകളും കാണാം. നിരവധി സഞ്ചാരികളാണ് അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ കുടുംബവുമൊത്ത് ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നത്. സർക്കാരും വിനോദസഞ്ചാര വകുപ്പും വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ഇവിടെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. വനാതിർത്തി പ്രദേശമായതിനാൽ തന്നെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് അല്പനേരം ചെലവഴിക്കാൻ ഏതൊരു പ്രകൃതി സ്നേഹിയും കൊതിക്കുന്ന ഒരിടമാണ് ചാലിയക്കര അക്വഡേറ്റ് ഭാഗം. ഇവിടം കൊണ്ട് തീരുന്നില്ല, ചാലിയക്കരയിൽ വളരെ മനോഹരമായൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. ബംഗ്ലാംകുന്ന് എന്ന് പറയുന്ന ചാലിയക്കരയ്ക്ക് അടുത്തുള്ള ഒരു വ്യൂ പോയിന്റാണിത്. ഇവിടെ വന്നാൽ കുന്നുകളും മലകളുമൊക്കെ നിറഞ്ഞ് മൂന്നാറിന് സമാനമായ കാഴ്ചകൾ കാണാം. ഒരു ഒഴിവു ദിവസത്തെ വിരസത മാറ്റാൻ അധികം ചെലവില്ലാതെ പോയി വരാൻ പറ്റിയ ഒരിടം തന്നെയാണ് ചാലിയക്കര. ചാലിയക്കര നിന്നും മാമ്പഴത്തറ, നെടുമ്പാറ വഴി വനത്തിലൂടെ അച്ചൻകോവിലേക്കും കഴുതുരുട്ടിയിലേക്കും എത്താം. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശുദ്ധവായു ശ്വസിച്ച് കുറെ നേരം ചെലവിടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരിടമാണ് ചാലിയക്കരയും പരിസരദേശങ്ങളും അടങ്ങുന്ന ഇടം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.